മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ ഇനി വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. നിലവിൽ സംസ്ഥാനത്ത് ഏതൊക്കെ ഡാമുകളാണ് പ്രധാനമായിട്ടും തുറന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഡാമുകളുടെ സ്ഥിതി എന്ന് പ്രജേഷ് കൈപ്പിളി വിവരങ്ങൾ നൽകും. ദിവിഷ്, നീരൊഴുക്ക് ശക്തമായതോടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഡാമുകളൊക്കെ തന്നെ തുറക്കാൻ പോവുകയാണ്. ചില ഡാമുകളൊക്കെ തന്നെ ഒന്ന് രണ്ട് ഡാമുകൾ തുറന്നിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതോടെയാണ് തമിഴ്നാട് ഡാം തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചിരുന്നത് 11:30 ആണെങ്കിലും ഇപ്പോൾ 12:30 അല്പസമയത്തിനകം തന്നെ ഡാം തുറക്കും. നമുക്കറിയാം റോൾ കർവ് അത് പരമാവധി 137.5 ആണ് മുല്ലപ്പെരിയാർ ഡാമിലെ. ആ കർവിലേക്ക് എത്തിയ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഡാം തുറക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ 137 നിലവിലെ ഒരു കണക്ക് പരിശോധിച്ചാൽ 137.4 ആണ്. അത് പരമാവധിയിലേക്ക് എത്തി റോൾ കർവിലേക്ക് പോകുമ്പോഴായിരിക്കും തുറക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 137.5 എന്ന നിലയിലേക്കായിരിക്കും എത്തുക. അങ്ങനെയെങ്കിൽ 3 ഷട്ടറുകളാണ് ഇപ്പോൾ തുറക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഷട്ടറുകളാണെന്ന് V2, V3, V4 ഈ 3 ഷട്ടറുകളായിരിക്കും മുല്ലപ്പെരിയാറിൽ തുറക്കാൻ പോകുന്നത്. പരമാവധി ജലമല്ല, ഒരു ചെറിയ തോതിലാണ് അവിടെ നിന്നും ജലം ഒഴുക്കി വിടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 537 ഘനയടി വെള്ളമാണ് ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് ഒഴുക്കുന്നത്. അത് ചെറിയ തോതിലാണ്. പിന്നീട് 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ അളവ് 1000 ഘനയടിയിലേക്ക് മാറും. അങ്ങനെ ചെറിയ തോതിൽ വെള്ളം ഒഴുക്കി 45 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം വള്ളക്കടവിലേക്ക്, കേരളത്തിൻ്റെ ഭാഗമായ വള്ളക്കടവിലേക്ക് ജലം എത്തിച്ചേരും. എല്ലാവിധ ക്രമീകരണങ്ങളും അതുകൊണ്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. അങ്ങനെ പ്രധാനപ്പെട്ട ഡാമുകൾ തുറക്കാനുള്ള സാഹചര്യം, നീരൊഴുക്ക് വൃഷ്ടി പ്രദേശത്ത് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ മഴ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഡാമുകളിലേക്കൊക്കെ തന്നെ നീരൊഴുക്ക് ശക്തമാവുകയും ചെയ്തത്. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഡാം പരിശോധിക്കുകയാണെങ്കിൽ കാഞ്ഞിരപ്പുഴയാണ്. കാഞ്ഞിരപ്പുഴയിൽ 94 അടി അവിടെ സംഭരണശേഷി 97.5 ആണ്. അവിടെയും ആ ഡാം തുറക്കാൻ പോവുകയാണ്. നീരൊഴുക്ക് കൂടുതൽ ശക്തമാണ്. ഈ പ്രദേശത്തൊക്കെ വലിയ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നു. സംഭരണശേഷിയൊക്കെ കൂടി ഒരുപക്ഷെ വലിയ ആശങ്കയ്ക്കൊന്നും ഇടം നൽകാതെ ചെറിയ അളവിൽ ജലം പുറത്തേക്ക് കടത്തി വിടാനാണ് ഇപ്പോൾ ഡാമുമായി ബന്ധപ്പെട്ട ആളുകൾ, അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഡാമിലേക്ക്, ഇനി തുറന്ന് കഴിഞ്ഞിട്ടുള്ളതടക്കമുള്ള ഡാമുകൾ പരിശോധിക്കാം. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ 3 സ്പിൽവേ ഷട്ടറുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. 94 അടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നീരൊഴുക്ക് ഒരുപക്ഷെ കുതിച്ച് ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് തുറക്കൽ നടപടിയിലേക്ക് എന്തായാലും ആ സംവിധാനം പോയിരിക്കുന്നത്. ഇനി അടുത്ത ഡാം നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മലമ്പുഴ ഡാം പ്രധാനപ്പെട്ട ഡാമാണ്. നമുക്കറിയാം 112.32 അടിയാണ്. കാരണം 112.5 മീറ്ററിലാണ് അത് തുറക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പരമാവധി സംഭരണ ശേഷിയിലേക്കൊക്കെ അടുക്കുമ്പോഴാണ് ഇത്തരം നടപടിയിലേക്ക് പോകുന്നത്. മലമ്പുഴ പ്രധാനപ്പെട്ട ഡാമാണ്. 112.32 അടി ആ അടിയിലേക്കാണ് ഇപ്പോൾ നില എത്തിയിരിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള മുന്നറിയിപ്പുകളും നൽകിയ ശേഷമായിരിക്കും ഡാം തുറക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്, 112.5 അതാണ് ആ തുറക്കാൻ പോകുന്ന ആ അടി കണക്കാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ഡാം കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാം അറിയാം തെമ്മല കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ഡാമാണ് തെമ്മല. പലപ്പാർ ഡാമിൽ  110 അടി ആ അടിയിലേക്കാണ്, മീറ്ററിലേക്കാണ് ഇപ്പോൾ കണക്കുകൾ എത്തിയിരിക്കുന്നത്. 3 ഷട്ടറുകൾ ഇതിനോടകം തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ജല നിരപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആശങ്ക ഒരു പക്ഷേ ആ പ്രദേശത്തുണ്ടായിരുന്നുവെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 3 ഷട്ടറുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. അത് ചെറിയ അളവിൽ മാത്രമാണ് തുറന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും നമുക്ക് ഈ ഡാമുകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഡാമായി മാറുന്നത് മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ്. അല്പ സമയത്തിനകം തന്നെ മുല്ലപ്പെരിയാർ ഡാം തുറക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 534 ഘനയടി വെള്ളമാണ് ആദ്യഘട്ടത്തിൽ 3 ഷട്ടറുകളിൽ നിന്നായി ഒഴുക്കി വിടുന്നത് പുറത്തേക്ക്.